ഇത്ര വലിയ വിലയ്ക്ക് ലേല ഉറപ്പിച്ചിട്ട് എവിടെ കൊണ്ടുപോയി വിൽക്കാനാ? ഇപ്പൊ പോയാ 11 മണിക്ക് വീട്ടിലെത്താ. ഓക്കേ, സീ യു. സീ യു. ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമായിന്ന്. ഇതിലിരിക്കാൻ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ട്. താങ്ക് യു സർ. എന്താ ബാബുവിന്റെ സ്ഥിരം ജോലി? പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല സർ, കഴിയുന്നതൊക്കെ. ഓ, എവിടെയാ തന്റെ വീട്? പോർട്ട് കൊച്ചിയില. എഞ്ചിൻ വല്ലാതെ ചൂടായിട്ടുണ്ട്, റേഡിയേറ്റർ വെള്ളം ഒഴിക്കണം. എനിക്ക് മിലിറ്ററിയിൽ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിട്ട് സെലക്ഷൻ കിട്ടി. ഇതാ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ആരോട് ചോദിച്ചിട്ടാ നീ ആപ്ലിക്കേഷൻ അയച്ചത്? പത്മാവതി പറഞ്ഞിട്ടാണോ? അല്ല,
കോളേജിൽ വെച്ച് ഫ്രണ്ട്സ് കൂടി ആപ്ലിക്കേഷൻ അയച്ചപ്പോ നീ അയച്ചു ഒരു തമാശക്കല്ലേ സാരമില്ല പോണ്ടെന്ന് വെച്ചാ നിർബന്ധിച്ചാരും നിന്നെ കൊണ്ടുപോകില്ലോ അമ്മാവാ ഒരു പട്ടാളക്കാരനാകുക എന്നുള്ളത് എന്റെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹം പിന്നെ സെക്കൻഡ് ലെഫ്റ്റനന്റായി ഫസ്റ്റ് ബാച്ചിൽ തന്നെ സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാ നിനക്ക് മിലിറ്ററി ലൈഫിനെ കുറിച്ച് അറിഞ്ഞുകൂടാ പിന്നെ എന്താ ഒരു പട്ടാളക്കാരന് കിട്ടുന്ന സാലറി അതുകൊണ്ട് നിനക്ക് ജീവിക്കാനാവുമോ എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ നോക്കി നടത്തേണ്ടത് നീയാണ് എനിക്കാണെങ്കിൽ ആൺമക്കൾ ആരുമില്ല എന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ട് എനിക്ക് ഈ ഫാക്ടറിയും ബിസിനസ്സൊന്നും അത്ര വശമില്ലാത്ത കാര്യങ്ങളാ എനിക്കിഷ്ടപ്പെട്ടൊരു ജോലി ഞാൻ തിരഞ്ഞെടുത്തു അത്രേ ഉള്ളൂ ശരി നിന്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് അതിനുള്ള പ്രായവും ബുദ്ധിയും നിനക്കായിട്ടുമുണ്ട് ഇനി നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല നീ ഇനി എന്ത് തീരുമാനിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി അമ്മവ ഞാൻ യെസ് ഓർ നോ ഏതെങ്കിലും ഒന്ന് അത് എനിക്ക് ട്രെയിനിങ്ങിന് പോകണം നിന്റെ വഴി നിനക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ ഇനി ഒന്നിനും എന്റെ തീരുമാനം അറിയാൻ വരരുത് അച്ഛന്റെ സ്വഭാവം അജിക്ക് അറിഞ്ഞൂടെ അച്ഛൻ മനസ്സിലൊന്ന് വിചാരിച്ചാൽ എന്തിനാ അമ്മാവൻ ഇത്ര വാശി എനിക്കും എന്റേതായ ആംബിഷൻസ് ഇല്ലേ അജി പറയുന്നതൊക്കെ ശരിയാ എന്നാലും അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കുന്നത് തന്നെ എനിക്ക് വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ എല്ലാം തന്നെ തോന്നലുകളാ തോന്നലുകളല്ല മോനെ ഏട്ടനെ ധിക്കരിച്ചുകൊണ്ട് അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞല്ലോ അതിനെ ഞാൻ എന്തത്ര വലിയ തെറ്റ് ചെയ്ത് നിനക്കറിയോ നിന്നെ യാത്രയാക്കാൻ ഏട്ടനെ ഞാൻ എത്ര വിളിച്ചിട്ടും വന്നില്ല ഏട്ടനെ നിങ്ങൾ എല്ലാവരേക്കാൾ കൂടുതൽ അറിയാന്നോളാ ഞാൻ ഏതായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു ഇനി അതിന് മാറ്റവും നീ മാങ്ങാച്ചാർ എടുത്തു വെച്ചോ ഇല്ല ദാ ഇപ്പൊ എടുത്തോണ്ട് വരാം താൻ വിഷമിക്കാതോ ഒരു മിലിറ്ററി ഓഫീസറുടെ യൂണിഫോമും ധരിച്ച് ഞാൻ ഈ കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ വന്നിറങ്ങുമ്പോ മാറാവുന്നതേ ഉള്ളൂ അമ്മാവന്റെ ഈ പിണക്കമൊക്കെ താൻ പിന്നെ മോം വീർപ്പിച്ചിരിക്ക ചിരിക്കടോ മോനെ ചെന്ന ഉടനെ കത്തയക്കാൻ മറക്കരുത് പോട്ടെ പോയിട്ട് വരട്ടെ മോളെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാ പോരാ എന്റെ പോണം മോളെ നാലഞ്ച് ദിവസമായില്ലേ വന്നിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങും ഏട്ടന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി രേഖയുടെ സമ്മതം നോക്കാതെയല്ലേ ഏട്ടൻ എല്ലാം ചെയ്തത് വിവാഹത്തിന് ശേഷമോ ഒക്കെ അറിഞ്ഞത് കുടിയും ധൂർത്തും എല്ലാം ആ കുട്ടിയുടെ വിധിയെന്നല്ലാതെ എന്താ പറയാ അമ്മാവൻ എന്നോടുള്ള വാശി തീർത്തതല്ലേ ഞാൻ പോയി കഴിഞ്ഞാ അമ്മ കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കണം രേഖ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എങ്ങനെ എവിടെ നിന്ന് പോകുക വന്നപ്പോ നീ കണ്ടതല്ലേ നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഏതായാലും നീ നാളെ ടിക്കറ്റിന്റെ കാര്യത്തിനായി ടൗണിൽ പോകുമ്പോ അവിടുന്ന് കേറ് അവൾക്കതൊരു ആശ്വാസമായിരിക്കും ഉം
അപ്പനോടൊന്ന് വരാൻ പറയൂ. എന്നെ വിളിച്ചോ? പപ്പാ, ഈ ചെക്ക്ബുക്കിൽ രേഖയുടെ ഒപ്പ് വാങ്ങിട്ടോ. മേനോൻ സാർ ഉള്ളപ്പോഴേ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ രേഖകുഞ്ഞിന്റെ പേരിലായിരുന്നാലും മേനോൻ സാറിന് ചെക്കൊപ്പിടായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ നടത്തുന്ന വിനോദ് സാറല്ലേ, സാറിന്റെ പേരിൽ കൂടി ബാങ്ക് അക്കൗണ്ട് ഒന്ന് ട്രാൻസ്ഫോർമർ ചെയ്താലെന്താ? ട്രാൻസ്ഫോർമർ അല്ലടോ, ട്രാൻസ്ഫർ. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ല. അല്ലേ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ഞാൻ പോയിക്കൊള്ളാം. സാറിന്റെ ആവശ്യത്തിന് നാല് കാശ് ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ രേഖകുഞ്ഞിന്റെ കുറിയൊപ്പം വേണമെന്ന് വെച്ചാൽ പപ്പനെത്തിരി വിഷമമുണ്ട്. എസ്റ്റേറ്റ് കാര്യങ്ങളിൽ രേഖ കൂടി ശ്രദ്ധിക്കണമെന്ന അമ്മയുടെ അഭിപ്രായം. ആ അഭിപ്രായം തന്നെ എനിക്കും. എനിക്ക് അതിനൊന്നും വയ്യ. വെറുതെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ ഓഫീസിലേക്ക് ഒന്ന് പോയാൽ രേഖയുടെ ഇവിടുത്തെ ബോറടിയെങ്കിലും മാറിക്കിട്ടില്ലേ? അല്ല, ഇങ്ങനൊരു പപ്പേട്ടനുണ്ടല്ലോ, തെക്കും വടക്കും കിടന്ന് ഓടാൻ. രേഖകുഞ്ഞെ, ഇതിലൊന്ന് ഒപ്പിട്ടെ. മതി മതി മതി, എല്ലാം കൂടെ അങ്ങ് ഒപ്പിട്ട് കൊടുത്ത വിനോദ് സാർ ഈ പണമൊക്കെ ആർക്കൊക്കെ എന്തിനാ കൊടുക്കുന്നതെന്ന് കുഞ്ഞ് അന്വേഷിച്ചിട്ടുണ്ടോ? മേനോൻ സാർ ഉണ്ടായിരുന്നപ്പോ ചോദിക്കാനും പറയാനും ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴോ? ദേ, ഞാനൊരു കാര്യം പറയാം. രണ്ട് കണ്ണ് വേണമെന്നില്ല, പക്ഷെ കുഞ്ഞിന്റെ ഒരു കണ്ണ് എല്ലാ കാര്യത്തിലും വേണം. വരട്ടെ. ആ, ഒരു കാര്യം ഞാൻ മറന്നു. മേനോൻ സാർ മരിച്ചതിന്റെ കുറെ കൺഗ്രാജുലേഷൻസ് ടെലിഗ്രാം ഓഫീസിൽ വന്ന് കിടപ്പുണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ, രേഖകുഞ്ഞിന്റെ കല്യാണത്തിന് കുറെ ടെലഗ്രാം വന്നില്ലേ, ഞാൻ ആ ഓർമ്മ വെച്ച് പറഞ്ഞതാ. അയ്യോ, അങ്ങനത്തെ എന്താ പറയാ? അഭിനന്ദനം. ആ, അപ്പൊ ഇങ്ങനത്തെ അനുശോചനം. ഈ സായിപ്പ്മാരെ ഓരോ കണ്ടുപിടുത്തങ്ങളെ, എന്ത് മാത്രം കാര്യങ്ങളാ അവർ കണ്ടുപിടിച്ചിരിക്കുന്നെന്ന് പറയണേ. പപ്പേട്ടൻ പറഞ്ഞ ശരിയാ, എന്റെ വിവാഹത്തിന് വന്നതെല്ലാം കണ്ടോളൻസ് മെസ്സേജ് തന്നെയായിരുന്നു എനിക്കുള്ള അനുശോചനങ്ങൾ. സ്വയം പഴി പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല. ഇനിയെങ്കിലും രേഖ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നാളെ മുതൽ രേഖ ഓഫീസിൽ പോകണം. ഇതെന്താ രേഖയൊന്നും കഴിക്കാത്തത്? ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കടോ. മതിയച്ചി. ഇത്രയും നേരം വിനോദിനെ കാത്തു, കാണാതായപ്പോ ഞങ്ങളങ്ങ് ആരംഭിക്കാന്ന് വെച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനൊന്ന് പോർട്ട് വരെ പോയിരുന്നു. ഈ ആഴ്ച സിംഗപ്പൂരിന് ഒരു കൺസൈൻമെന്റ് ഉണ്ടേ, ഷിപ്പ് രണ്ടാം തീയതി പോർട്ട് വിടും. അജി എപ്പോ എത്തി? ഇന്ന് രാവിലെ. എന്റെ ടിക്കറ്റിന്റെ കാര്യം ശരിയാക്കണമായിരുന്നു. വാറന്റിന് വേണ്ടി ക്യാമ്പ് വരെ പോയിട്ട് വരിക, നാളെ ശരിയാവുള്ളൂ. ആ പിന്നെ വിനോദ്, ഞാൻ രേഖയോട് സജഷൻ പറഞ്ഞു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാ രേഖ കൂടി ഓഫീസിൽ വന്നിരുന്ന വിനോദിന് അതൊരു ഹെൽപ്പായിരിക്കും. രേഖയുടെ ഇവിടുത്തെ ലോൺ ലെസ്സും മാറിക്കിട്ടും. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്താ രേഖ? ഐശ്വര്യായിട്ടുണ്ട്. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് ആ കസേര ഇരുന്നോളൂ. അല്ല, ഒരു കണക്കിന് കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. മേനോൻ സാറാണ് നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളായിരുന്നു. വിനോദ് സാർ ഒരു വകയാ, അതുകൊണ്ടാ ഞാൻ പറയണേ. കുഞ്ഞിന്റെ രണ്ട് കണ്ണ് വേണമെന്നില്ല, പക്ഷെ ഒരു കണ്ണ് എല്ലായിടത്തും വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് കുഞ്ഞെ. ദിസ് ഈസ് ആലീസ്. കാഴ്ചയിൽ സീനിയറായി തോന്നുമെങ്കിലും ആളൊരു മൈനർ ക്ലർക്കാ. കുഞ്ഞിന് എന്ത് സംശയം ഉണ്ടെങ്കിലും ആലീസിനോട് ചോദിച്ചാ മതി. മാത്തമാറ്റിക്സിൽ എന്ത് ഡിഫിക്കൽട്ടിയും ആലീസ് സഫർ ചെയ്യും. ആലീസിനെ കണ്ടിട്ട് സീനിയർ ആണെന്ന് തോന്നില്ലല്ലോ. പപ്പേട്ടന്റെ ഇംഗ്ലീഷ് മാഡത്തിന് അറിഞ്ഞൂടെ, പറഞ്ഞു വന്ന അർത്ഥം തന്നെ മാറിപ്പോവും. എന്നാ പപ്പേട്ടൻ ചെല്ലേ. എന്താ ഇത്? ഓഡിറ്റേഴ്സിന് അയക്കാനുള്ള സ്റ്റേറ്റ്മെന്റാ. മാഡത്തിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വിനോദ് സാർ പറഞ്ഞു.
Yes, Vinod Menon speaking. What? Yepo? Yan the ethical new. Ella explains him. I wrote a report editor in the Varanam. I'll be there in just 10 minutes. വല്ലോന്റെയും കാശല്ലേ ആ കോട്ടും സൂട്ടും എവിടേക്കും പോണേ ആ ആരെങ്കിലും കുളിപ്പിച്ച് കിടത്താനായിരിക്കും ഒന്ന് പോണ ചെക്കാനേ എന്തായി ആകെ കൊഴിഞ്ഞു സാറേ പുതിയ ഒരാളെ ചെക്കിങ്ങിന് വന്നത് ആരും ഒറ്റുകൊടുത്തതാ അവരെത്ര പേരുണ്ട് 8 പേരുണ്ട് സാർ എല്ലാം സീൽ ചെയ്തു 5 പേർ ഗോഡൗണിലുണ്ട് 3 പേർ തോമസ് സാറിന്റെ മുറിയില മാനേജർ വിളിച്ചിരുന്നു 50,000 രൂപയുടെ കാഷ് ചെക്ക് വന്നിട്ടുണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല 2,000 രൂപയിൽ കൂടുതൽ കാഷ് ചെക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ അത് വിനോദ് സാറാ കൊടുത്തത് ബാങ്കിൽ പണമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ ചെക്ക് കൊടുത്തത് വിജയ ട്രേഡിംഗിന് കൊടുത്ത ചെക്ക് ഇന്നലെ സെക്കൻഡ് ക്ലിയറിംഗിന് വന്ന് പാസ്സായിപ്പോയി അത് വിനോദ് സാർ അറിഞ്ഞിട്ടില്ല സാധാരണ മദ്രാസ് ചെക്ക് 2 ആഴ്ച കഴിഞ്ഞ് വരാറുള്ളൂ ആർക്കായി ചെക്ക് കൊടുത്തത് അത് കാഷ് ചെക്കാ ആർക്കാ കൊടുത്തതെന്ന് ബാങ്കിൽ പണമില്ലാത്തത് കൊണ്ട് ചെക്ക് മടങ്ങിയെന്ന് നീ പറയരുത് നിനക്ക് വേണമെങ്കിൽ മാനേജറോട് വിളിച്ച് പറഞ്ഞ് അത് പാസ്സാക്കാമായിരുന്നു പാസ്സാക്കാമായിരുന്നു പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തു എന്നറിഞ്ഞപ്പോ അത് ആവശ്യമാണെന്ന് തോന്നിയില്ല ബിസിനസ് അറിയാത്തത് കൊണ്ട് നിനക്കത് തോന്നില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുമ്പോൾ പലർക്കും കൈക്കൂലി കൊടുക്കേണ്ടി വരും എന്റെ അച്ഛൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്ത് കൈക്കൂലി കൊടുത്തിട്ടല്ല അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തത് തേയിലയാ തേയിലക്കുള്ളിൽ കഞ്ചാവായിരുന്നില്ല പണം ഉണ്ടാക്കാനുള്ള വഴി നിന്റെ അച്ഛനേക്കാൾ നന്നായിട്ട് എനിക്കറിയാം എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആരും എന്നെ ഉപദേശിക്കണമെന്നില്ല നിന്റെ തന്തയുണ്ടായിരുന്നപ്പോ അയാൾ പറയുന്നതൊക്കെ കേൾക്കണമായിരുന്നു ഇപ്പൊ നീ പറയുന്നതും കേൾക്കണമെന്ന് വന്നാൽ അത് നടക്കില്ല ഞാൻ പറയുന്ന പോലെ ഒന്നും കേൾക്കണമെന്നില്ല പക്ഷെ എന്റെ അച്ഛനുണ്ടാക്കിയ റെപ്യൂട്ടേഷൻ നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഓ നേരായ മാർഗത്തിലൂടെയാണല്ലോ നിന്റെ തന്ത ഇതൊക്കെ സമ്പാദിച്ചത് അല്പം കൂടി മാന്യമായി സംസാരിക്കണം എന്റെ അച്ഛന് കള്ളക്കടത്തം കരിഞ്ഞതിനെ നടത്തിയ പാരമ്പര്യമൊന്നുമില്ല മതി ഇനി അധികം സംസാരിക്കണ്ട ഇവിടെ നിന്ന് ഇനി തേയില ക്ലിയറിംഗിന് പോകണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടേ നടക്കൂ കോളടിച്ചല്ലോ ഇനി കൃഷ്ണഗിരി എസ്റ്റേറ്റിന്റെ സർവാധിപതിയല്ലേ കിരീടമില്ലാത്ത രാജകുമാരൻ ഫാദർലാ മരിച്ചിട്ട് സിംഹാസനം പിടിച്ചടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ അതോർത്ത് പറഞ്ഞതാ നോ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോ വെറുതെ എങ്ങനെ തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് എ ട്രാജഡി പിന്നെ രാജ്യഭാരം കയ്യിലാകുമ്പോ ഈ ദേവദാസിയെ മറക്കരുത് കേട്ടോ തൃശൂരിലെ പ്രോഗ്രാമിന് വരുമെന്ന് പറഞ്ഞ ആളാ പാലക്കാട്ടെങ്കിലും പ്രതീക്ഷിച്ചു ഡാൻസ് ചെയ്യാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഞാൻ വിനോദിനെ തരികയായിരുന്നു ഡെയ്സി
എന്തിനാ ഇത്ര ആവേശം ഞാൻ ഇവിടെ വന്ന് രണ്ട് ദിവസമായി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഡെയ്സി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടത്തെ കാര്യങ്ങൾ ദേ ഇപ്പോ തന്നെ നിനക്ക് വേണ്ടി മാത്രം ഞാൻ വന്നിരിക്കയാ ഇന്നലെ രാത്രി ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീണതാ അതേ പറഞ്ഞോ ഇല്ല ചെറുതായിട്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും കള്ളം പറയുന്ന രേഖയുടെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇതുവരെ മാറിയില്ലല്ലേ അജി എന്നോടൊന്നും ചോദിക്കരുത് കഴിഞ്ഞതെല്ലാം മറക്കണം മറക്കണം എത്ര എളുപ്പത്തിൽ രേഖയ്ക്ക് ഇത് പറയാൻ കഴിയുന്നു എല്ലാം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ വീണ്ടും ഒരിക്കലും മോൻ കാണരുന്നു ആഗ്രഹിച്ചതാ പക്ഷേ എന്താ ഇത് ഞാൻ രേഖയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല എന്നെങ്കിലൊരിക്കൽ അജിയോടെ എല്ലാം തുറന്ന് പറയേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു എവിടെ നിന്നോ വന്നൊരു ചെറുപ്പക്കാരൻ മേനോൻ സാറുണ്ടോ ഇല്ലല്ലോ ഓഫീസിൽ പോയിരിക്കുക കൃഷ്ണഗിരി എസ്റ്റേറ്റിന് വില പറഞ്ഞുകൊണ്ടാ അച്ഛൻ അയാൾ കാണാൻ ചെന്നത് ഇല്ലാത്ത ബാങ്ക് ബാലൻസിന്റെയും ബിസിനസിന്റെയും കഥകൾ പറഞ്ഞ് അച്ഛൻ അയാൾ സ്വാധീനിച്ചു തേയിലയുടെ മാർക്കറ്റൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന് തോന്നുന്നു തേയില മാത്രമല്ല എക്സ്പോർട്ട് ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറുണ്ട് സാറിനോടൊരു കാര്യം പറയാം ഉള്ള തേയില വില കൂടുമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ആ ബുദ്ധി വില ഒരാഴ്ച കൊണ്ട് 25 വന്ന് മുട്ടാം ഇന്റർനാഷണൽ മാർക്കറ്റിൽ തേയില ഇപ്പൊ വളരെ ഡള്ളാ മലേഷ്യ ആണെങ്കിൽ ഈ സാധനം ഡംപ് ചെയ്യുക ഇന്ത്യൻ തേയിലയുടെ പ്രിയവും കുറഞ്ഞു ഇതിന്റെ റിയാക്ഷനാ ഇന്റേണൽ മാർക്കറ്റിലെ ഈ വിലയിടിവ് ഇനിയും താഴും സാറ് വെറുതെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല സാറിന് വിരോധം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആക്ച്വലി ഈ എസ്റ്റേറ്റ് റീപ്ലാന്റ് ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനുള്ള വരുമാനം പോലും ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാത്രമല്ല എന്തുമാത്രം ലാൻഡാ വെറുതെ ഇട്ടിരിക്കുന്നത് സ്ഥലം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ് എന്നെ ധിക്കരിച്ചിട്ടാ അവനിവിടെ ഒന്ന് ഇറങ്ങിപ്പോയത് എന്റെ മകൾ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാനാ എനിക്ക് ആഗ്രഹം അല്ല വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പിലേക്ക് അവളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല ഞാനൊരു തീരുമാനം എടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് നിനക്കറിയാമല്ലോ ഓഹോ അവനില്ലാതെ നിനക്ക് ജീവിക്കാനാവില്ലെന്ന് വിവാഹത്തിന് മുമ്പ് എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ തോന്നും
വിവാഹവും കഴിഞ്ഞ് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ എല്ലാം മാറും. വിനോദിന് എന്താ ഒരു കുറവ്? മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ ഫാക്ടറിയും സ്വത്തുക്കളും എല്ലാം നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെയാ നമുക്ക് വേണ്ടത്. അടുത്ത 10-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ നീയും വിനോദും തമ്മിലുള്ള വിവാഹം നടക്കും. ഒടുവിൽ മംഗളം. മംഗളമായൊരു വിവാഹം നടന്നല്ലേ? മംഗളമായൊരു വിവാഹം. എല്ലാം കാണിച്ച് എന്റെ അയക്കു ലെറ്റർ അയച്ചിരുന്നല്ലോ, അത് കിട്ടിയില്ലേ? കിട്ടി. വിവാഹത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഷെൽഫിൽ നിന്ന്. മൂന്ന് മാസത്തിനകം ട്രെയിനിങ് തീരും. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് രേഖ പിടിച്ചു നിൽക്കണം. നാട്ടിലെത്തുമ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നമ്മുടെ വിവാഹം. രണ്ടു വരികളിൽ അജി എഴുതിയ കത്ത്. രേഖയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള അമ്മയുടെ കത്ത് കിട്ടിയപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അജിക്കറിയോ മകൾക്ക് വേണ്ടി അച്ഛൻ കണ്ടെത്തിയ മരുമകനെ പറ്റി? കെട്ടിച്ചമച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ, എസ്റ്റേറ്റുകൾ, അങ്ങനെ പലതും. ഒടുവിലെല്ലാം അച്ഛൻ അറിഞ്ഞു. വിവാഹം കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ. പറ്റിപ്പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിക്കാനേ അച്ഛന് കഴിഞ്ഞുള്ളൂ. പക്ഷെ ഒടുവിൽ ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഡെയ്സി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ, വരാൻ പാടില്ലേ? വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ തോന്നി വിനോദിനെ ഒന്ന് കാണണമെന്ന്. ഒരു ടാക്സി വിളിച്ച് നേരെ ഇങ്ങ് വന്നു. ഫാക്ടറി ഓഫീസൊക്കെ ഒന്ന് കാണാലോ. എന്നായാലും നമ്മൾ ഒന്നിച്ചിവിടെ ഇരിക്കേണ്ടതല്ലേ? നിങ്ങളുടെ ഓഫീസിന്റെ ഒരു കാര്യേ എന്നെ ലിഫ്റ്റിൽ നേരെ മുകളിൽ കൊണ്ടുവിട്ടു. ഞാൻ പിന്നെ നടന്ന് താഴെയിറങ്ങി വരിക. നല്ല സമയത്തായിരുന്നുള്ളത്. രേഖയുടെ അച്ഛൻ അടുത്ത ക്യാബിനിലുണ്ട്. നീ ഒന്ന് വേഗം പോവാൻ നോക്ക്. വൈകിട്ട് ഞാനങ്ങ് വരാം. ഫാദർലായ ഇത്ര പേടിയാ? ഡെയ്സി, നീ ഒന്ന് വേഗം പോയേ, പ്ലീസ്. നീ എന്റെ മോളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എല്ലാം നേടി എന്ന് അഹങ്കരിക്കരുത്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും സ്വത്തുക്കളും എല്ലാം രേഖയുടെ പേരിലാണെന്ന കാര്യം മറക്കണ്ട. എന്റെ ഒരേ ഒരു നിർബന്ധത്തിന് വഴങ്ങിയ നിന്നെ അവള് വിവാഹം കഴിച്ചത്. അവളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, എനിക്കത് സഹിക്കാനാവില്ല. എന്റെ നല്ല മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇനി മേലിൽ ആ ഡാൻസർ പെണ്ണിനെ ഇവിടെയെങ്ങാനും കണ്ടുപോയാൽ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കും. അന്നത്തെ വഴക്കിന് ശേഷം മരിക്കുന്നത് വരെ അച്ഛൻ വിനോദിനോട് സംസാരിച്ചിട്ടേയില്ല. ഈ ഡെയ്സി വിനോദിന്റെ കാമുകിയായിരുന്നു. ആരെന്ന് ഞാൻ തിരക്കിയിട്ടില്ല. ഡെയ്സിയുമായുള്ള എല്ലാ ബന്ധവും വിനോദിനെ അവസാനിപ്പിച്ചുവെന്നും ഞാൻ വിനോദിനോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു. ഭർത്താവിനൊരു കാമുകിയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ എല്ലാം ഉള്ളിലൊതുക്കി ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുക. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. നാളെ ഞാൻ തിരിച്ചു പോവാ. വേണ്ടാത്തൊക്കെ ആലോചിച്ച് രേഖ മനസ്സ് വിഷമിപ്പിക്കരുത്. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജെ പി
എന്തിരിപ്പാ സാറേ ഇത്? ആരെ തോൽപ്പിക്കാനാ? താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നല്ല ചോദ്യം. ആളെ കാണാണ്ടായാ പിന്നെ അന്വേഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? സാറിനെ കാണാഞ്ഞ് രേഖകുഞ്ഞോടെ വിഷമിച്ചിരിക്കുക. പപ്പന് ഒന്നേ പറയാനുള്ളൂ, അവനവന്റെ കുഴി അവനവൻ തന്നെ തോണ്ടരുത്. കാര്യം ഉറച്ചെടുക്കാനായിരിക്കാം, ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരിക്കാം, ഒക്കെ ശരി. ബംഗ്ലാവിൽ ചെല്ലുമ്പോഴൊക്കെ രണ്ടും കൂടി കുണുകുണുന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. പെട്രോളും തീയും അടുത്തിരിക്കുന്നത് പോലെ ആണും പെണ്ണും കത്താതെ സൂക്ഷിച്ചില്ലേ, കത്തിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണു വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പൂവും ഭാര്യയും പൂവും. ഭാര്യ പോണേ അങ്ങോട്ട് പോട്ടെ. അല്ല, സ്വത്ത് പൂവെന്ന് പറയായിരുന്നേ. താൻ പൊയ്ക്കോ. അല്ല, എങ്ങനെയെന്ന്? പോകാൻ. ഇയാൾക്ക് പപ്പ താ അല്പം കുടിച്ചോടോ എന്ന് പറഞ്ഞാൽ എന്താ? നക്കിയല്ലേ, ഭാര്യയുടെ ചെലവിൽ കഴിയുന്ന നക്കി. ഇനി കുടിക്കാൻ പറഞ്ഞ എന്റെ പട്ടി കുടിക്കും, പട്ടി. താൻ പോയില്ലേ? പൂവായി. ഓ, ഇവളെ കണ്ട ഇവനല്ല ഈ വയസ്സായ ഞാൻ വരെ വീണു. പപ്പൻ പറഞ്ഞത് കേട്ടല്ലോ, ഭാര്യയോട് പിണങ്ങി ഇനി ഇവിടെ ഇരുന്നാൽ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ ആണുങ്ങൾ കൊണ്ടുപോകും. അവള് കാമുകനുമായി ഇറങ്ങിപ്പോയാൽ ഒറ്റ പൈസ പിന്നെ കിട്ടില്ല. വിനോദിനി അവള് ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവള് ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്. വിനോദിനെ വിഡ്ഢിയാക്കാൻ ആർക്കും കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ പോയ്ക്കോ. നീ എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ നിന്നെ, നിനക്ക് എന്നോട് വെറുപ്പ് തോന്നില്ലേ? വിനുവേട്ടനോട് എനിക്ക് ഒരു വെറുപ്പുമില്ല. എന്ന് എന്റെ അടുത്ത് ഉണ്ടായിരുന്നാ മതി. Thank you.
എന്റെ ജഗദീശ്വര ഭഗവാനെ. പപ്പേട്ടനെന്താ പതിവില്ലാതെ അമ്പലത്തിലേക്ക്? മനുഷ്യരോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനിയിപ്പോ ഈശ്വരന്മാരെയൊക്കെ ഒന്ന് ബലത്തിൽ പിടിച്ച് നോക്ക. പോണ കണ്ടില്ല പിശാശുക്കള്? രണ്ടുപേരും വഴക്കായിരുന്നു. ഇതിലാരാ മുതലാളി ആവാന്ന് അറിയാത്തോണ്ടാ ഞാൻ രണ്ടുപേരുടെ കൂടി നിന്നത്. ഇപ്പൊ അതാ രണ്ടുപേരും കൂടി ഒരുമിച്ചായി. ദേ ഈ പപ്പൻ പാവ ഒരു ഇന്നസെന്റ് ആണേ. സൂക്ഷിച്ച് സംസാരിക്കണം. പണത്തിന്റെ തൂക്കമനുസരിച്ച് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന സാമർത്ഥ്യം കിടക്കറയിൽ കാണിക്കാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. നീയും ഞാനും ഒരേ തെറ്റ് തന്നെയാ ചെയ്യുന്നത്. സോറി, എന്നേക്കാൾ വലിയ തെറ്റാ നീ ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞ് ഭർത്താവുമൊത്ത് ജീവിക്കുമ്പോഴും കാമുകനുമായി കഴിയ. നിന്നോട് പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. അത്രയ്ക്ക് തരം തഴാനും ഞാൻ തയ്യാറല്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ. വണ്ടർഫുൾ പെർഫോമൻസ്, നല്ല സ്റ്റൈൽ ആൻഡ് ഡയലോഗ്സ്. നിനക്ക് ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? കലക്കി യെസ് സ്പീക്കിംഗ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മിസ്സസുമായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോണം. അയ്യോ, ഞാനില്ല, പുറത്തു പോയുള്ള മദ്യപാനമൊക്കെ എന്നെ നിർത്തി. പിന്നെ ഒരു സ്മോൾ അടിക്കണമെന്ന് തോന്നിയാൽ മിസ്സസ് ഒഴിച്ചു തരും, കഴിക്കും, അത്രേ ഉള്ളൂ. ഹെൻപെക്ട് എന്നോ പെൺകോന്തൻ എന്നോ എന്ത് വേണേലും വിളിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. അതൊരു സുഖ. ഓക്കെ ദെൻ. സാർ, ഓഫീസിൽ ഇരുന്ന് കൊടുത്തു വിട്ടാങ്ക. രേഖ, നിനക്കൊരു കത്തുണ്ട്. രേഖ, വേഗം റെഡിയാ നോക്ക്, ഇപ്പൊ തന്നെ ഉച്ചയായി. വിനോട്ടം കുളിക്കുന്നില്ലേ? എനിക്ക് രണ്ട് മിനിറ്റ് മതി, വാ. പ്രിയമുള്ള രേഖയ്ക്ക്, ഞാൻ ഇന്നലെ രാത്രി 11:30 ഇവിടെ എത്തി. ഫ്ലൈറ്റിലിരുന്നപ്പോൾ നീയായിരുന്നു മനസ്സ് നിറയെ. ഞാൻ മറക്കാൻ ആഗ്രഹിച്ചിരുന്ന പഴയ കാലങ്ങൾ നിന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ കൂടുതൽ വർണ്ണഭംഗിയോടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. എനിക്ക് തോന്നുന്നു നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ അറിയാതെ തന്നെ തീഷ്ണത കൂടിയെന്ന്. മാനസികമായി എന്നെ ഒന്നായവരാണ് നമ്മൾ, അല്ലേ? അമ്മാവിന് പറ്റിയൊരു ബുദ്ധിമോശം കൊണ്ട് നിന്റെ ജീവിതത്തിന് താളം തെറ്റിയില്ലെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സാണ് മമ്പരം കൊള്ളുന്നത്.
വർഷങ്ങൾക്ക് ശേഷം നിന്നെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ കാണാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഒന്നു പറയണ്ടേ, എനിക്ക് എന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനന്നൊന്ന് നീ അഭിവേകമൊന്നും കാണിക്കരുത്. നിനക്ക് ഞാനുണ്ട്, ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. മിക്കവാറും അടുത്ത മാസം ആദ്യം എനിക്ക് ഊട്ടിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ പിന്നാലെ. സ്വന്തം അജി. സാറൊന്ന് കുളിച്ചു വന്നാൽ നമുക്ക് പോവാം. വിനോട്ട് കുളിച്ചില്ലേ? ഞാൻ മുഖം ഒന്ന് കഴുകി. എന്താ സാറേ ഇത്? ഹാൻഡ് ബാഗിനെ കുളിപ്പിക്കാൻ പോവാ? നാ ചെല്ല. ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഏത് സാരിയാണ് നിനക്ക് മാച്ച് ആകാത്തത്? ഒരു കീ എന്റെ കയ്യിലും ഉണ്ടല്ലോ. അല്ല വിനുട്ടാ, നമുക്ക് ആ കടയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടേ? ബാഗ് അവിടെ ഉണ്ടോന്ന് അറിയാൻ ഫോൺ ചെയ്ത് ചോദിക്കാം. അവിടെ ഉണ്ടെങ്കിൽ നാളെ പോയി എടുക്കാം. ഹനീഫാസ് അല്ലേ? ഞാൻ വിനോദ് മേനോന. എന്റെ വൈഫിന്റെ ഹാൻഡ് ബാഗ് അവിടെ വെച്ച് മിസ്സായിട്ടുണ്ട്. ഏ, കിട്ടിയോ? ശരി, നാളെ ഞങ്ങൾ വന്നെടുത്തോളാം. താങ്ക് യു. ഹലോ. ഹലോ. ഇന്നലെ ഒരു ഹാൻഡ് ബാഗ് ഇവിടെ വെച്ച് മറന്നിരുന്നു. ആ, ഇതാണോ? ആ, താങ്ക്സ്. പ്ലീസ് ചെക്ക് ഇറ്റ്. ഇറ്റ്സ് ഓക്കേ. നോ, എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ നോക്കണം. എല്ലാം ഉണ്ട്. നമുക്ക് പോവാം. താങ്ക് യു. വെൽക്കം. നിങ്ങളുടെ പഴയ പ്രണയ കഥകളെ കുറിച്ചും ഇപ്പോഴും കാമുകരുമായി തുടർന്നു വരുന്ന അവശുദ്ധ ബന്ധത്തെ കുറിച്ചും വ്യക്തമായി തെളിവ് നൽകുന്ന ഒരു കത്ത് നിങ്ങളുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെടാനിടയായ സാഹചര്യം തികച്ചും നിർഭാഗ്യകരമായി പോയി. ഏതായാലും അതിപ്പോൾ എന്റെ പക്കലുണ്ട്. സ്ത്രീയുടെ പാതിവൃത്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ കൽപ്പിക്കുന്ന വില വളരെ കൂടുതലാണ്. നിങ്ങളും അങ്ങനെ കരുതുന്നുവെങ്കിൽ ആ കത്ത് എന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം.
മറിച്ചാണ് കരുതുന്നതെങ്കിൽ ഞാൻ വിനോദന ആ കത്ത് അയച്ചു കൊടുക്കാം. തീരുമാനം നിങ്ങളുടേതാണ്. ആ കത്ത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച വൈകുന്നേരം കൃത്യം 8 മണിക്ക് ഹോട്ടൽ ലേക്ക് വ്യൂവിലെ ലിഫ്റ്റിൽ 50,000 രൂപ അടക്കം ചെയ്ത ഒരു ബ്രീഫ് കേസ് വെക്കുക. ലിഫ്റ്റ് മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ നിങ്ങളുടെ കത്തുണ്ടാവും. എന്ന് അജ്ഞാതൻ. മാഡം, ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും പൈസാർ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. 12 പൊയ്ക്കോളൂ. എന്തു പറ്റി രേഖ? ഒന്നുമില്ല. സുഖമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. വെറുതെ ഓരോന്ന് ചിന്തിച്ച് നീ ഇല്ലാത്ത അസുഖം ഒക്കെ വരുത്തി വെക്കും. വാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എല്ലാവരുടെ ജീവിതത്തിലും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, വെഡിംഗ് ഡേ. എന്റെ മോള് ആ ദിവസം പോലും മറന്നു. സോറി വിനോട്ട. മറന്നേനാ? എന്താന്നറിയില്ല, രണ്ടു ദിവസമായിട്ട് ആകെ ഒരു വല്ലായ്മ. എല്ലാം നിന്റെ തോന്നലുകളാ. ഇന്ന് നമുക്ക് വെഡിംഗ് ഡേ ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യണം. എവിടെയാ നമുക്ക് പോകേണ്ടത്? സവോയ്, ദാസ് പ്രകാശ്, ലേക്ക് വ്യൂ, ഫേണിൽ. നമുക്ക് ഹലോ, എന്നത്തി? ഇന്നലെ എനിക്ക് ട്രാൻസ്ഫർ ആയി. വെരി ഗുഡ്, താങ്ക് യു. ഏതായാലും നല്ല ദിവസം തന്നെ അജിത്ത് എത്തിയല്ലോ. ഇതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ. ആഹാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ അജിത്, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വെഡിംഗ് ഡേ സെലിബ്രേഷൻ ഹോട്ടൽ ലേക്ക് വ്യൂവിൽ വെച്ചാ. അജിത്തും വരണം. അയ്യോ പ്ലീസ്, എനിക്ക് അത്യാവശ്യം. ഒന്നും പറയണ്ട, അജിത്തിനെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ. അല്ലേ രേഖ? ആ പിന്നെ തന്റെ ട്രാൻസ്ഫറിന്റെ ഇലവെന്ന ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. എപ്പോ വേണേലും ചെയ്യാം. എക്സ്ക്യൂസ് മീ, ഭാഗം മാറിയിരിക്കുന്നു അല്ലേ? What happened to you, Rekha? Onnulla. എന്താ രേഖ ഇത്? ആ ടോയ്ലറ്റിൽ പോയി കഴിയിട്ട് വാ. Thank you.
നീ ഇതെവിടെയായിരുന്നു? ടോയ്ലറ്റിൽ പോയിട്ട് ആളെ കാണാനില്ല. ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. ഞാൻ ഈ ടോയ്ലറ്റ് വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് അജിത്തിനെ വിളിച്ചു വരുത്തി. ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയായത്. സോറി അജി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങ്. രാവിലെ ഫ്രഷ് ആയിരിക്കും. മിനുവിട്ട് എവിടെ പോകുന്നു? നാളെയാ ടാക്സ് റിട്ടേൺസിന്റെ ഫയൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എനിക്കതൊന്ന് നോക്കണം. ഗുഡ് നൈറ്റ്. റോബർട്ട് ഉണ്ടോ? എവിടെ? കോട്ടഗിരി. എത്ര നാളായി അങ്ങോട്ട് പോയിട്ട്? അഡ്രസ് അറിയോ? ആ ആ ഓക്കെ, താങ്ക് യു. ഈ കാണുന്നതൊക്കെ എന്റെ അമ്മായിയപ്പന്റെ. അതായത് ഇപ്പൊ എന്റെ. കൊള്ളാം, നീ ഭാഗ്യവാനാ. അതെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമായി അനുഭവിക്കാൻ കഴിയാത്ത ഭാഗ്യവാൻ. നിനക്കറിയോ, ഈ സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരിലാ. ഇവിടെ ഞാൻ വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ മാത്രം. എന്റെ ആവശ്യങ്ങൾക്കായി എല്ലായ്പ്പോഴും ഞാൻ അവളുടെ അച്ഛന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അവളുടെ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ നോ, എനിക്കതാവില്ല. മാനസികമായി ഞാനും രേഖയും തമ്മിൽ വളരെ അകന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ? വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു, അവളുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ അവനുമായിട്ട് അടുപ്പം. അവൻ അവൾക്ക് അയച്ച കത്തായത്. ഈ കത്ത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അവൾക്ക് ഇപ്പോഴും അവനുമായിട്ട് അടുപ്പമുണ്ടോന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തി. അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും
വളരെ സമർത്ഥമായി ഞാൻ ഈ കത്തെടുത്ത് മാറ്റി പകരം ഒരു അജ്ഞാതൻ എഴുതിയതുപോലെ മറ്റൊരു കത്ത് അതിൽ വെച്ചു കാമുകന്റെ കത്ത് തിരിച്ചു കിട്ടണമെങ്കിൽ 50,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൾ പണം കൊണ്ടുവന്നു വെച്ചു അതോടെ എനിക്ക് മനസ്സിലായി ഞാൻ വഞ്ചിക്കപ്പെടുകയാണ് റോബർട്ട് എന്റെ ഇനിയുള്ള ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ് ഞാൻ ഇനിയും വൈകിക്കൂടാ ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഇല്ല നഷ്ടങ്ങളുടെ പട്ടികയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ ഈ വിനോദ് മേനോൻ തയ്യാറല്ല ഐ ആം ഡിസൈഡഡ് അവൾ എന്നെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഡൈവോഴ്സ് ചെയ്യണം വാട്ട് യു മീൻ ഐ മീൻ ടു കില്ല നീ നിന്റെ ഭാര്യയെ കൊന്നാൽ നീ അകത്താവും അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിളിച്ചത് ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വിനോദ് ഞാനൊന്ന് പഴയ റോബർട്ട് അല്ല എല്ലാം അടുത്തു കൊല്ലും കൊലയും എനിക്കിന്ന് ഭാര്യയുണ്ട് ഒരു കുടുംബമുണ്ട് എനിക്കിനി ഒരിക്കലും പഴയ റോബർട്ട് ആകാനും കഴിയില്ല നാളുകൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വരട്ടെ റോബർട്ട് ഒരു സുപ്രഭാതം കൊണ്ട് നീ നല്ലവനാകാൻ ശ്രമിക്കുകയാണോ നിനക്കെന്നെ നല്ലതുപോലെ അറിയാമല്ലോ ഒരേ കളരിയിൽ പയറ്റിയവരാണ് നമ്മൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിന്റെ ബുദ്ധിയും വാചാരതയും കൊണ്ട് കൃഷ്ണഗിരി എസ്റ്റേറ്റിലെ തമ്പുരാട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചു അത് നിന്റെ മിടുക്ക് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിന്നീട് മേനോൻ സാർ അറിയുന്നായപ്പോ അദ്ദേഹത്തിന് നീ എന്താ ചെയ്തത് കൊന്നു നീ കൊന്നു യെസ് ഞാൻ കൊന്നു നീ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ നീ അത് ചെയ്തതെന്നതിന് തെളിവുണ്ടോ ഞാനാണ് ആ കൊലപാതകം ചെയ്തതെന്നതിന് നിന്റെ തെളിവുണ്ടോ യെസ് എത്ര വേണമെങ്കിലും I know you are a bastard. You blank! ആവശ്യപ്പെടുന്നത് നീ എന്നെ കൊന്നാൽ എന്റെ അമ്മായിയപ്പനെ കൊന്നതിനും എന്നെ കൊന്നതിനും ശിക്ഷിക്കപ്പെടും പകരം രേഖയെ കൊന്നാൽ 50,000 രൂപയും ഫോട്ടോയുടെ നെഗറ്റീവ്സും ഞാൻ നിനക്ക് തരും ഒരു കുഞ്ഞു പോലും അറിയില്ല നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാം ഇവിടെ നിനക്ക് നിന്റെ വഴി തെരഞ്ഞെടുക്കാം എന്നെ കൊല്ലണോ രേഖയെ കൊല്ലണോ ഇനി ഇവിടെ ഉള്ള ഒന്നിലും നിന്റെ വിരലടയാളം ഉണ്ടാവാൻ പാടില്ല ഈ ഗ്ലൗസ് ഇട്ടോ ഇതാ അഡ്വാൻസ് 10,000 ബാക്കി
കാര്യം കഴിഞ്ഞതിന് ശേഷം എന്നാ ചെയ്യേണ്ടത്? നാളെ രാത്രി കൃത്യം 11:45 നാളെ ഡിസംബർ 31 അല്ലേ? ഞാൻ അജിത്തിനെയും കൂട്ടി രാത്രി ന്യൂ ഇയർ പാർട്ടിക്ക് പോകും. ആ സമയം രേഖ തനിച്ചായിരിക്കും. കൃത്യം 11:30 നീ ഈ വാതിൽ തുറന്ന് വീടിനകത്ത് കടക്കണം. കീ ഫ്ലവർ വേസിനടിയിൽ ഞാൻ വെച്ചിരിക്കും. വീടിനകത്ത് കടന്നു കഴിഞ്ഞാൽ നീ നേരെ നടന്നു വന്ന് ഈ കർട്ടന് പിന്നിൽ ഒളിച്ചു നിൽക്കണം. 11:45 ആകുമ്പോൾ ഞാൻ രേഖയ്ക്ക് ഫോൺ ചെയ്യും. ഫോൺ ബെല്ല് കേട്ട് രേഖ ബെഡ്റൂം ലൈറ്റ് ഇടും. ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ വെളിച്ചം ഈ ടെലിഫോൺ ഇരിക്കുന്നിടം വരെ എത്തും. അവൾ നടന്നു വന്ന് ഇതുപോലെ ഫോൺ എടുക്കും. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കൈയിൽ റിസീവർ പിടിച്ചാണ് അവൾ സംസാരിക്കാറുള്ളത്. വലത് കൈക്ക് എന്തെങ്കിലും? ഏയ് ഒന്നുമില്ല, അവൾ അങ്ങനെ വലത് കൈ കൊണ്ട് മെസ്സേജോ മറ്റോ എഴുതാനുള്ള ഒരു സൗകര്യത്തിനായിരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. മരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ ഓക്കെ എന്ന് മാത്രം ഫോണിലൂടെ പറയുക. സംഭവം കഴിഞ്ഞാൽ നീ ഈ ഷെൽഫ് തുറന്ന് ഇതിലുള്ള സാധനങ്ങൾ പുറത്തു വലിച്ചു വാരിയിടുക. ഷെൽഫ് അടയ്ക്കരുത്. അതെന്തിന്? മോഷണത്തിന് ആരോ വന്നപ്പോ ശബ്ദം കേട്ട് രേഖ ഉണർന്നതാണെന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കള്ളൻ അവളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഗാർഡൻ ഡോർ വഴി രക്ഷപ്പെട്ടതാണെന്നും പോലീസ് വിശ്വസിച്ചോളും. ഗാർഡൻ ഡോർ എങ്ങനെ തുറന്നു കിടക്കും? രേഖ രാത്രി ലോണിൽ പോയി വരുമ്പോൾ പല ദിവസവും ഗാർഡൻ ഡോർ അടയ്ക്കാറില്ലെന്ന് പോലീസിൽ ഞാൻ മൊഴി കൊടുക്കും. പാർട്ടി കഴിഞ്ഞ് നീ എത്ര മണിക്ക് വരും? 12:30. അജിത്തും എന്റെ കൂടെ ഉണ്ടാവും, അവളുടെ മുറച്ചെറുക്കൻ. അവനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ പാർട്ടി കഴിയുന്നത് വരെ ഞാൻ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവിനായിട്ടാ. ആ ഒരു കാര്യം, എല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോ കീ ഫ്ലവർ വേസിനടിയിൽ വെക്കാൻ മറക്കരുത്. നീ ഫ്ലവർ വേസിനടിയിൽ നിന്ന് കീ എടുക്കുന്നത് അജിത്ത് കണ്ടാൽ? അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട, ഞാൻ തുറക്കുന്നത് എന്റെ കീ ഉണ്ടാ. ഫ്ലവർ വേസിനടിയിൽ വെക്കുന്നത് രേഖയുടെ കയ്യിലുള്ള കീയും. പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൾ അറിയാതെ ഞാൻ അതെടുത്ത് ഫ്ലവർ വേസിനടിയിൽ വെക്കും. ഫ്രണ്ട് ഡോറിന് എത്ര കീ ഉണ്ട്? 2, ഒന്ന് എന്റെ കയ്യിലും മറ്റൊന്ന് രേഖയുടെ കയ്യിലും. എന്ത് രേഖ കാണിച്ചത്? 50,000 രൂപ രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ചെന്നോ? ഈ രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനെ കുറിച്ച് രേഖ വിനോദിനോട് പറയാമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും. കത്ത് കിട്ടിയപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല അജി. എനിക്ക് കിട്ടിയ പുതിയ ജീവിതം നഷ്ടപ്പെടരുതെന്നേ ആഗ്രഹിച്ചുള്ളൂ. അജി എനിക്ക് അയച്ച കത്ത് വിനുവേട്ടൻ കാണുമെന്ന് പേടിച്ച ഞാൻ ഒന്നും ആലോചിക്കാതെ രൂപ കൊടുത്തത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും വിഡ്ഢിത്തോ രേഖ കാണിച്ചത്? എന്താ ലേറ്റ് ആയത്? രാവിലെ പുറപ്പെടാന്ന് കരുതിയതാ, ആന്റി വിട്ടില്ല. ഊണ് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. അതെന്താ, അജിത്ത് കയറുന്നില്ലേ? അയ്യോ ഇല്ല വിനോദ്, എനിക്ക് മിലിറ്ററി ക്യാമ്പ് വരെ പോയി എന്റെ ട്രാൻസ്പോർട്ടർ വന്നു നോക്കണം. ഞാൻ നാളെ വരാം. ഒരു രക്ഷയില്ല, ഇന്നത്തെ രാത്രി താൻ എനിക്ക് തന്നേ പറ്റൂ. ന്യൂ ഇയർ അല്ലേ, എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഏറ്റുപോയി. ഒന്നുമില്ലേലും പട്ടാളത്തിലെങ്കിലും നമുക്കൊരു പിടിയുണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. പിന്നെ ശ്രീമതി, ഞാൻ ഇന്നൊരു 2 പെഗ് പുറത്തുനിന്ന് കഴിക്കും, വിരോധമൊന്നും ഇല്ലല്ലോ. അപ്പൊ താൻ ക്യാമ്പിൽ പോയിട്ട് നേരെ ഇങ്ങി പോര്, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അജിത്തിനെ കണ്ടില്ലല്ലോ, ഇനി ആള് മുങ്ങി കാണുവോ? അജി വരാന്ന് പറഞ്ഞു വരും. എന്താ സാറേ ഇത്? ഞാൻ വിചാരിച്ചു സാർ മുങ്ങിയെന്ന്. അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോ കുറച്ച് വൈകി, ഞാൻ മൺഡേ ജോയിൻ ചെയ്യാം. വെരി ഗുഡ്, നമുക്കിറങ്ങാം. വരട്ടെ. കീ എടുക്കാൻ മറന്നു. രേഖ നിന്റെ ബാഗിലുണ്ടോ? നോക്കട്ടെ. താങ്ക് യു.
പക്ഷെ വെറുതെ അവിടെന്ന് ബോറടിക്കും. എല്ലാരും നല്ല തണ്ണിയിലും ആയിരിക്കും. ഞാൻ വരുന്നില്ല. ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് ഇന്ന് നല്ല ഫോമിലായിരിക്കും തിരിച്ചു വരുന്നത് അല്ലേ? ന്യൂ ഇയറിന് രണ്ട് സ്മോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ അടിക്കുക അല്ലേ? നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ. ഞാൻ ഇരുന്നോളാം, വേഗം വന്നാ മതി. എന്റെ കീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പോവാം. ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം. ഓ, പേഴ്സ് എടുക്കാൻ മറന്നു. പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്താ വിനോട്ട? ഞാൻ പൈസ എടുക്കാൻ മറന്നു, അതെടുക്കാൻ വന്നാ. ഞാൻ എടുത്തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തരാം വിനോട്ട. വേണ്ടെന്നേ, ഞാൻ എടുത്തോളാം. വിനോട്ട, എന്താ ഇത്? അയ്യോ വിനോട്ട, പാ വിനോട്ട. വേണ്ട, ഞാൻ എടുത്തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തരാം വിനോട്ട. എന്താ ഇത്? ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ എടുത്തരാം. ഞാൻ എടുത്താ എന്താ? ഹാൻഡാ വിനോട്ട. ഇല്ല. എന്നാ ശരി, നീ തന്നെ എടുത്തുക. ഒരു മഴയുടെ ലക്ഷണമുണ്ട്. കാർ പാർക്കിൽ നിന്ന് ക്ലബിലേക്ക് കുറച്ച് നടക്കണം. നീ ആ കുട ഇങ്ങടത്തെ. എക്സ്ക്യൂസ് മീ, എനിക്ക് ഓഡിറ്റർ എന്ന് വിളിക്കണം, ഞാൻ ഇപ്പോ വരാം. വിഷ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയർ ആനി. താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു ഹാപ്പി കിസ് തന്നു നിനക്ക്.
Thank you, my dear sweetie. Then take my kisses. Sorry, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമായിരുന്നു. ഒരാൾ സംസാരിക്കുന്നത് കണ്ടില്ലേ? അതല്ല എനിക്ക് ഇത് കണ്ടോ, ഈ കോയിൻസ് അത്രയും തീരാതെ ഈ റിസീവർ ഞാൻ താഴെ വെക്കുന്ന പ്രശ്നമേ ഇല്ല. ആനി മുതൽ സീനത്ത് വരെ എന്റെ കോളിനായി വെയിറ്റ് ചെയ്യുക. മിസ്റ്റർ, എല്ലാരോടും ഞാൻ തന്നെ പറയണ്ടേ ന്യൂ ഇയർ? പ്ലീസ്, ഇതൊരു സീരിയസ് കേസാ. മരിച്ചു പോകുന്ന കേസൊന്നും അല്ലല്ലോ. ഹലോ, ഇത് ഞാനാ. സോറി സാർ, റോങ് നമ്പർ സാർ. ഹാപ്പി ന്യൂ ഇയർ സാർ. ഓ സോറി സാർ, പ്ലീസ്, താങ്ക് യു സാർ. എടോ, താൻ ഇവിടെ നിൽക്കുന്നുണ്ടാ ഈ റോങ് നമ്പർ തീ മീഴുന്നത്. ഇനി താൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓരോ ഭണ്ഡാരങ്ങൾ മെനക്കെടുത്ത് അങ്ങനെ വന്നോളൂ. ശേ, thank you.
രേഖേ, ഇത് ഞാനാ വിനോദ്. വിനോട്ടം വേഗം വരണം. ഇവിടെ എന്നെ ഒരാൾ കൊല്ല. വിനോട്ടം വേഗം വരണം. രേഖേ, ഞാൻ ഇപ്പൊ വരാം, ഉടനെ എത്താം. മാറ്റാനെ ഹലോ ഹെഡ് കോൺസ്റ്റബിൾ ധീരരാഘവം പേശറേ മാടറാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കൊലയാ ഏ കടവളെ കൊലേ കൊലേ അയ്യോ എങ്ക കൊല യാർ കൊല എപ്പ കൊല 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 ഏ വരെ വരെ സാർ കൊല സാർ 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 കൊല കൊല സാർ എന്തിനെ സാർ കൊല എങ്ക ഇങ്കല്ല സാർ ഇങ്കയാ ഇങ്കല്ല അങ്ക ഏ ഫോണല്ലേ ഫോണല്ല ஹலோ நீங்க யாரு இப்ப எங்க இருந்து பேசுறீங்க ஆமா டோவர் ஜேம்ஸ் சார் ஜேப் ரெடியா ரெடி சார் தேரன் பொறுப்பட சார் நான் வரணுமான்னு கேட்டேன் இந்த ஜேம்ஸ் ராஜன் வந்தா போதுமே ஏன் மாடு ராஜே
என்ன பயமா? அப்படி ஒண்ணும் இல்ல. தைரியம் இல்ல. சீக்கிரமா வா. வீரன்தானே வாங்க. என்ன ஆக போகுதோ? ആകെ ഭയന്ന് ഇരിക്കുമ്പോ ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ചാ അവളെ വേദനിപ്പിക്കുന്നത്. റോബർട്ടിനെ അവൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ വിനോദ് മേനോൻ, നിങ്ങളുടെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർക്കാനാണ്. ഇറ്റ് ക്യാൻ ബി ഇൻ യുവർ ഫേവർ ഓൾസോ. ബൈ ദി ബൈ, അവൻ ഏത് വഴിയായിരിക്കും ഇതിനകത്ത് കടന്നിട്ടുള്ളത്? ലോണിലൂടെ വന്ന് ഈ ഗാർഡൻ ഡോർ വഴിയായിരിക്കും അവനകത്ത് കടന്നിട്ടുള്ളത്. നോ, യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ മേനോൻ. റോബർട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ്. കാരണം അയാൾ ഇട്ടിരുന്ന ക്യാൻവസ് ഷൂവിൽ ഇവിടുത്തെ ഈ പുതിയ കാർപ്പറ്റിന്റെ ഫൈബർ ഒട്ടിയിരുന്നു. അകത്ത് വരുന്നതിന് മുമ്പ് അയാൾ അയാളുടെ ഷൂ ഈ കാർപ്പറ്റിൽ തുടച്ചിരിക്കണം. എന്നാൽ പൂട്ടിയിട്ടിരുന്ന ഈ കതക ഒരു പ്രയാസവും കൂടാതെ തുറന്ന് അവൻ എങ്ങനെ ഇതിനകത്ത് കയറി? എനി ഐഡിയ? ഇന്നലെ ഞാനും അജിത്തും പാർട്ടിക്ക് പോയ ശേഷം എന്തെങ്കിലും ആവശ്യത്തിന് ഈ കഥ തുറന്നോ? ഇല്ല. അന്ന് എന്റെ ഹാൻഡ് ബാഗ് കാണാതായ ശേഷം കീ അതിൽ തന്നെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഹാൻഡ് ബാഗ് എവിടെ വെച്ചാണ് കാണാതായത്? സർ, കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ഹനീഫാസിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ രേഖയുടെ ഹാൻഡ് ബാഗ് അവിടെ മറന്നു വെച്ചു. പക്ഷെ അടുത്ത ദിവസം തന്നെ കിട്ടുകയും ചെയ്തു. ഐ സീ. ഹാൻഡ് ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നു? ഇല്ല സർ, എല്ലാം ഉണ്ടായിരുന്നു. ക്യാഷ്, ചെക്ക് ബുക്ക്, ക്രെഡിറ്റ് കാർഡ്സ്, എനി ലെറ്റേഴ്സ്? നന്നായി ഓർമ്മിച്ച് പറയൂ. ഇല്ല സർ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് മിസ്റ്റർ അജിത്, രേഖയുടെ ആന്റിയുടെ ലെഫ്റ്റനന്റ് അജിത് കുമാർ. സാറിനെങ്ങനെ അറിയാം? ഞാൻ പോലീസുകാരനാ. വെൽ, അജിത്തും വിനോദും തമ്മിൽ എത്ര കാലത്തെ പരിചയമുണ്ട്? ഞങ്ങൾ ഈ അടുത്ത പരിചയപ്പെട്ട്. അജിത്തിന്റെ രേഖയും കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാ. നോ നോ നോ, നിങ്ങളോടല്ല ചോദിച്ചത്. അമ്മാവന്റെ മരണശേഷം ഞങ്ങൾ പരിചയപ്പെട്ട്. ഇന്നലെ നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ന്യൂ ഇയർ പാർട്ടിക്ക് പോയത്. എത്ര മണിവരെ വിനോദ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു? അപ് ടു 11:52. ഹൗ ക്യാൻ യു റിമെമ്പർ ദ ഷാർപ് ടൈം സോ എക്സാക്ട്ലി? വിനോദിന്റെ വാച്ചിൽ നിന്ന് പോയപ്പോ എന്നോട് സമയം ചോദിച്ചിട്ട് ഫോൺ ചെയ്യാൻ പോയത്. അപ്പോൾ മിസ്സിസ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ഈ വിവരം അറിയാൻ കഴിഞ്ഞത് അല്ലേ? ഓഡിറ്റർക്ക് ഫോൺ ചെയ്യാൻ പോകുന്നില്ലേ വിനോദിനോട് പറഞ്ഞത്?
അത് എന്റെ പോക്കറ്റ് ഡയറി മറന്ന കാര്യം ടെലിഫോൺ ബൂത്തിൽ ചെന്നപ്പോഴാ ഓർത്തത് രേഖയുടെ നമ്പർ ചോദിക്കാന്ന് കരുതി എന്നിട്ട് ഓഡിറ്റർക്ക് ഫോൺ ചെയ്തോ ഇല്ല അതിനു മുമ്പ് രേഖയ്ക്ക് ഫോൺ ചെയ്തപ്പോഴാ ഓക്കെ മിസ്റ്റർ രാജിത് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഇതിലൊന്ന് നോട്ട് ചെയ്താൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാമല്ലോ ഷുവർ എന്നാ ധീരരാഗൻ വണ്ടി റെഡിയാച്ചാ കൊഞ്ചം കൂടെ വർക്ക് ഇരിക്കും സാർ ടൂൾസ് ഒന്നുമില്ലേ ഞാൻ പോയി വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരട്ടുമാ കാൻ യു ഡു മീ എ ഫേവർ മിസ്റ്റർ വിനോദ് യെസ് നിങ്ങളുടെ വണ്ടിയുടെ ടൂൾസ് തന്നാൽ ഓഫ് കോഴ്സ് വെൽ മിസ്സസ് രേഖ നിങ്ങൾ തമ്മിൽ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്താണ് സാർ അല്ല ഈ അടുപ്പം നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബാഗ് തിരിച്ചു കിട്ടിയപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ലെറ്റർ കാണാതായില്ലേ ഇല്ല നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ അഫയർ നിങ്ങളുടെ ഭർത്താവിന് അറിയാമോ അതിന് ഞങ്ങൾ തമ്മിൽ അത്രത്തിൽ അടുപ്പമില്ലല്ലോ മിസ്റ്റർ അജിത് കുമാർ ഒരു എവിഡൻസും ഇല്ലാതെ ഞങ്ങൾ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല നിങ്ങൾ മിസ്സസ് രേഖയ്ക്ക് അയച്ച കത്ത് കൊല്ലപ്പെട്ട റോബർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി പിന്നെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് ആ കത്തിന്റെ കാര്യം പിന്നീട് അറിഞ്ഞൂടാ അപ്പോൾ മരിച്ച റോബർട്ട് ആ കത്ത് കാണിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ സാറ് പറഞ്ഞ പോലെ രേഖയോട് പണം ആവശ്യപ്പെട്ട് കത്ത് വന്നത് ശരിയാ പക്ഷെ അത് റോബർട്ട് അയച്ചാണോ എന്നറിയില്ല നിങ്ങൾക്ക് രേഖയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത് കൂടുതൽ വഷളാക്കരുത് എന്റെ ചോദ്യങ്ങൾ രേഖയ്ക്ക് മറുപടി പറയാനുള്ളതാണ് നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയുക നിങ്ങൾ പറയുന്ന ഓരോ വാചകവും കോടതിയിൽ നിങ്ങൾക്കെതിരായി നിൽക്കാം എത്ര പ്രാവശ്യം റോബർട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല സർ ഞാൻ റോബർട്ടിനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എങ്കിൽ അയാൾ എങ്ങനെ ഡോർ തുറന്നകത്ത് കിടന്നു എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല ഫ്രണ്ട് ഡോറിന് രണ്ട് കീ ആണുള്ളത് ഒന്ന് എന്റെ കയ്യിൽ ഇതാ സാർ ഒന്ന് എന്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും കതക് തുറന്നു കൊടുക്കാതെ റോബർട്ടിന് ഇതിനകത്ത് കയറാൻ കഴിയില്ല അതും ഒരു ഓട്ടോമാറ്റിക് ലോക്കിംഗ് സിസ്റ്റം ദാറ്റ്സ് എ വെരി ഫുളിഷ് സ്റ്റേറ്റ്മെന്റ് ഇൻസ്പെക്ടർ രേഖയെ കൊല്ലാമെന്ന ഒരുവന് അവൾ തന്നെ കഥ തുറന്നു കൊടുക്കൂ ആ മനുഷ്യൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല ഇത് കണ്ടോ സാർ രേഖയുടെ കഴുത്തിൽ സ്കാഫ് കൊണ്ട് മുറുക്കിയ പാട് ഇത്തരം പാടുകൾ സ്വയം ഉണ്ടാക്കിയതായി കൂടുന്നുണ്ടോ ഇൻസ്പെക്ടർ നിങ്ങളാ ഈ കേസ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനി ഇതേക്കുറിച്ച് നിങ്ങൾ രേഖയോടൊന്നും ചോദിക്കണമെന്നില്ല ഞാൻ എന്റെ അഡ്വക്കേറ്റിന് ഫോൺ ചെയ്യാൻ പോവാ കൂൾ ഡൗൺ മിസ്റ്റർ വിനോദ് മേനോൻ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം വേണ്ട ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം You can proceed. Thank you, Your Honor. അജിത്തിനെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ടറിയാം കുട്ടിക്കാലം മുതലേ എങ്ങനെ എന്റെ അമ്മയുടെ മകനാ നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു ആയിരുന്നു അല്ലേ അജിത്തിനെ നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം അത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല അച്ഛൻ ഇഷ്ടമില്ലെന്ന് കരുതി നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹത്തിന് എന്താ സമ്മതിച്ചത് അച്ഛനെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിനോദനെ വിവാഹം കഴിക്കുകയും ഇഷ്ടകാമകനുമൊത്ത് രഹസ്യബന്ധം തുടരുകയും ചെയ്യാം എന്ന് നിങ്ങൾ കരുതി അല്ലേ ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ പ്രോസിക്യൂഷൻ എന്റെ കക്ഷിയെ ഈ കേസുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് മിസ്റ്റർ അഡ്വക്കേറ്റ് യു ഹാവ് ഗോൺ റോങ് ഐ ഹാവ് ക്ലിയർ എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ഷീ ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം യുവർ ഓണർ കൊല്ലപ്പെട്ട റോബർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കത്ത് മിസ്റ്റർ അജിത് രേഖയ്ക്കെതിരെയാണ് എക്സിബിറ്റ് നമ്പർ വൺ ഈ കേസിലെ പ്രധാന തെളിവായ ഈ കത്ത് ബഹുമാനപ്പെട്ട കോടതി വായിച്ചോ താങ്ക് യു യുവർ ഓണർ മിസ്സസ് രേഖ വിവാഹത്തിന് ശേഷവും നിങ്ങൾ അജിത്തുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ
വിവാഹത്തിന് ശേഷം അജിത്തിന് എന്റെ സഹോദരനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഹാൻഡ് ബാഗിൽ നിന്ന് കാണാതായ കത്തിനെ കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞില്ല? ആ കത്തിനെ കുറിച്ച് വിനുവേഷ്ണ ഒന്നും അറിയില്ലായിരുന്നു. അറിയരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലേ? ആ കത്ത് വന്നതിന് ശേഷം 50,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കത്ത് കിട്ടിയില്ലേ? ആ കത്തിനെ കുറിച്ചും നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞില്ല? രണ്ടാമത്തെ കത്തിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ 50,000 രൂപ ഹോട്ടൽ ലേക്യൂവിലെ ലിഫ്റ്റിൽ കൊണ്ടുവച്ചില്ലേ? കാമുകൻ അയച്ച കത്ത് ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കാൻ മിസസ് രേഖ ചെലവാക്കിയിട്ടുള്ളത് നിസാരപ്പെട്ട തുകയല്ല. ഇതിൽ നിന്നും പ്രതിയുടെ സ്വഭാവം ഏത് വിധത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതി കഴിയും. അജിത്തിന്റെ കത്ത് കാണിച്ച് റോബർട്ട് പ്രതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ജഡത്തിൽ നിന്ന് കണ്ടെടുത്ത കത്ത്. മിസസ് രേഖ, എന്നാണ് നിങ്ങൾ റോബർട്ടിനെ ആദ്യമായി കാണുന്നത്? എന്നെ കൊല്ലാമെന്ന ദിവസം. അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല? ഇല്ല. അന്ന് 50,000 രൂപ കൊടുത്തപ്പോഴും റോബർട്ടിനെ നേരിൽ കണ്ടില്ല? ആരാണ് കത്തെഴുതിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആരായാലും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് കത്ത് തിരിച്ചു കിട്ടിയോ? ലിഫ്റ്റ് തിരിച്ചു വരുമ്പോൾ കത്തുണ്ടാവുന്നാണ് എഴുതിയിരുന്നത്, പക്ഷെ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ പാറ്റേൺ പോയിന്റ് യുവർ ഓണർ, മേ ബി നോട്ട്. May I come in, sir? Please. Here you go. നാളെ കേസിന്റെ ആർഗ്യുമെന്റ് തീരുകയാണല്ലോ. എന്റെ രേഖ ഒരു തെറ്റും ചെയ്യാത്തവളാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുവയ്പ്പിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സാറിന് മാത്രമേ ഇനി അവളെ രക്ഷിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കുറ്റം ചെയ്തവർക്ക് ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവും. എന്നാലും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സാറിന്റെ രേഖ രക്ഷിക്കണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. ഞാന് അഡ്വക്കേറ്റ് മാത്യു ഫിലിപ്പാണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ. എനിക്ക് മാനമായി ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്. ഇറ്റ്സ് എനഫ്. സർ, ഞാൻ പ്ലീസ്, യു ക്യാൻ ഗോ. ഭാര്യയെ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭർത്താവ് കൈക്കൂലിയുമായി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീട്ടിൽ വരിക. ഇതിൽ നിന്നും ഭാര്യയുടെ നിരപരാധിത്വത്തിൽ ഭർത്താവിന് പോലും വിശ്വാസമില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഈ കേസിന്റെ പ്രധാന വഴിത്തിരിവാണ് ഈ സംഭവം. പ്രതിക്കെതിരായ മറ്റൊരു തെളിവ്. ഇറ്റ് മേ ബി നോട്ട് യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് സെർവന്റ് എന്ന നിലയിൽ കൈക്കൂലിയുമായി വന്ന വിനോദിനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് എന്റെ സുഹൃത്ത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം അത് ചെയ്തില്ല. എന്റെ കക്ഷി തെറ്റുകാരനാണെങ്കിൽ എന്റെ മാന്യസുഹൃത്തും തെറ്റുകയിരിക്കുക. കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ദയവുണ്ടാകണം. യുവർ ഓണർ, മാനുഷിക പരിഗണന ഒന്ന് മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ പോലീസിനെ അറിയിക്കാതിരുന്നത്. അതിന് എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സാക്ഷി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പ്രതിക്കെതിരായ ശക്തമായ തെളിവായി കാണണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ സുഹൃത്ത് പറഞ്ഞ അതേ മാനുഷിക പരിഗണനയാണ് ഞാനും ആവശ്യപ്പെടുന്നത്. ഭാര്യയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് സ്നേഹസമ്പന്നനായ ഭർത്താവ് സ്വയം മറന്ന് അമിതവികാരം പ്രകടിപ്പിച്ചു കാണും. അതിന്റെ പേരിൽ എന്റെ കക്ഷി ശിക്ഷിക്കപ്പെടാൻ ഇടവരരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇറ്റ് മേ നോട്ട് ബി ഗിവൺ അൺഡ്യൂ ഇമ്പോർട്ടൻസ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. മിസസ് രേഖ, സംഭവം നടന്ന ദിവസം കൊല്ലപ്പെട്ട റോബർട്ട് എങ്ങനെയാണ് ബംഗ്ലാവിനുള്ളിൽ കടന്നു വന്നത്? എനിക്കറിയില്ല. വാതിൽ തുറന്നു കൊടുത്തത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, ഞാൻ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. ഈ സ്കാർഫ് കൊണ്ടാണ് റോബർട്ട് നിങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അല്ലേ? അതെ. യുവർ ഓണർ, സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഈ സ്കാർഫ് എക്സിബിറ്റ് 3 പ്രതി രേഖയുടെ പേരെഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അത് റോബർട്ടിന്റെ അല്ല എന്ന് വ്യക്തം. പിന്നെ എങ്ങനെ ഇതവിടെ വന്നു? കേസ് വഴിതെറ്റിക്കാൻ വേണ്ടി പ്രതി ബുദ്ധിപൂർവ്വം അവിടെ ഇട്ടു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ശരി. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും അറിയില്ല സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല.
ഇനി റോബർട്ട് ഇത് കൈക്കലാക്കിയെന്ന് തന്നെ വിചാരിക്കുക. ഇതുകൊണ്ടൊരു മൽപ്പിടുത്തം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും ഇതിനെ കാണുന്നില്ല. ഇറ്റ് ലുക്സ് ക്വൈറ്റ് ന്യൂ, ക്വൈറ്റ് ഫ്രഷ്. യുവർ ഓണർ, കൊല്ലപ്പെട്ട റോബർട്ട് കൂടെ കൂടെ പണം ചോദിച്ച് പ്രതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനൊരു അവസാനം കണ്ടെത്തിയില്ലെങ്കിൽ ഭർത്താവ് അറിയെന്നുള്ള ഭയത്താൽ കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതി ഭർത്താവ് ഇല്ലാത്ത സമയത്ത് റോബർട്ടിനെ വിളിച്ച് വീട്ടിൽ വരുത്തി. പണം കൊടുക്കുന്നതിന് മുമ്പ് കത്ത് ആവശ്യപ്പെട്ടു, കത്ത് കൊണ്ടുവന്നിട്ടില്ല എന്ന് റോബർട്ട് പറഞ്ഞു. അതേ തുടർന്നുണ്ടായ വാക്കു തർക്കത്തിൽ പ്രതി കത്രയെടുത്ത് റോബർട്ടിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് കൈക്കൂലിയുമായിട്ടൊക്കെ ചെല്ലുകയെന്ന് വെച്ചാൽ എന്ത് ഫൂളിഷ്നെസ് വിനോദി കാണിച്ച്. എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ രേഖയാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും സഹിക്കും. അതല്ല വിനോദ്, നമ്മുടെ പൊസിഷൻ ഇപ്പൊ തന്നെ വീക്കാ. തെളിവുകളല്ല രേഖയ്ക്കെതിരും. ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് നമ്മുടെ നേരെ പ്രയോഗിക്കാൻ ഒരായുധം കൂടി വിനോദ് കൊടുത്തു, അത്ര തന്നെ. എനിക്കൊന്നും അറിയില്ല അജിത്ത്. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരിച്ച രേഖ രക്ഷപ്പെടുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. On consideration of the entire evidences, this court finds that the prosecution has succeeded in establishing the guilt of the accused beyond doubt. The circumstances of the case warrant the extreme sentence of capital punishment. However, considering all the aspects, this court is not imposing the extreme penalty of death sentence. The accused is sentenced to undergo imprisonment for life. Confused chapter is closed. നീണ്ട 12 വർഷം ഇടയ്ക്ക് പരവളുണ്ട്. ഏത് സമയവും കയറി വരാം. നോ, അതിനു മുമ്പ് അവൾ അവിടെ കിടന്ന് ചാകും. ഇനി നമുക്കിടയിൽ ഒരു തടസ്സവുമില്ല ഡെയ്സി. പള്ളി അമ്പലം ഒന്നും വേണ്ട. മൂന്നോ നാലോ പേരുടെ മുന്നിൽ വെച്ച് രജിസ്റ്റർ ചെയ്താ മതി. വിവാഹം, ഒരു വിവാഹത്തിന്റെ കഥ തീരും മുമ്പേ മറ്റൊരു വിവാഹം. മാരേജ് ഇസ് എ ബേർഡൻ, ആണിനും പെണ്ണിനും. 1000 ചോദ്യങ്ങൾ, 1000 ഉത്തരങ്ങൾ. ഒരു താലിയുടെ ഭാരം കൊണ്ട് നമ്മളെന്തിനെ ശത്രുക്കളാണ്? അപ്പൊ എന്നോട് പറഞ്ഞത്? Don't worry, my dear. ശരിയാക്കാമെന്നേ. കടലിനക്കരെ വെച്ചാകാം നമ്മുടെ വിവാഹം. കടലിനക്കരയോ? I am planning a world tour with my Your good name, please. Vinod Menon. And you? Mrs. Daisy Vinod. നിരപരാധിയായ ഒരു പെൺകുട്ടിക്ക് ജീവപര്യന്ത ശിക്ഷ വാങ്ങിച്ചു കൊടുത്തപ്പോ സാറിന്റെ ഡ്യൂട്ടി തീർന്നു അല്ലേ? സ്റ്റോപ്പ് ഇറ്റ്! സത്യസന്ധരായ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമവും വകുപ്പും കുറെയൊക്കെ എനിക്കും അറിയാം. ഐ എം എ മിലിറ്ററി ഓഫീസർ. കൂൾ ഡൗൺ മിസ്റ്റർ അജയ്. പോലീസും മിലിറ്ററിയും രണ്ടും രണ്ടാണ്, അതിന്റെ പ്രൊസീജിയറും രണ്ടാണ്. ഇരിക്കൂ. എന്താ കാര്യം പറയൂ. ഭാര്യയെ ശിക്ഷിച്ചിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് പഴയ കാമുകിമത്ത് വേൾഡ് ടൂറിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്താണ് സാർ ഇതൊക്കെ? സാർ ഒന്നും അറിയുന്നില്ലേ? യെസ് 22:30 ഫ്ലൈറ്റിൽ അല്ലേ? നിങ്ങളുടെ ഈ എടുത്തുചാട്ടമാണ് കുഴപ്പം. അല്പം അടങ്ങിയിരിക്കണം. ഞങ്ങൾ ഈ കാക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നതേ സർക്കാരിന് ശമ്പളം പറ്റാൻ വേണ്ടി മാത്രമല്ല, എവിടെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. രേഖ ശിക്ഷിക്കപ്പെടാൻ കാരണം തന്നെ നിങ്ങളുടെ തണുത്ത സമീപനം കൊണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രേഖയെ രക്ഷിക്കാനുള്ള എല്ലാ എവിഡൻസും നഷ്ടപ്പെടും. സോ കീപ് ക്വയറ്റ്.
എല്ലാം വിധിയാണ് രേഖേ. നിന്നെ ഈ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. ഒരു ജീവപര്യന്തത്തിന് ശേഷം മടങ്ങി വരിക, അതുണ്ടാവില്ല. എനിക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം പാഴാക്കരുത്. വിനുവേട്ടൻ, മറ്റൊരു വിവാഹം കഴിക്കണം. മറ്റൊരു വിവാഹമോ? നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? നീ ഇല്ലാതെ ഒരു ജീവപര്യന്തമല്ല, ഇനി ഒരു ജീവപര്യന്തം കൂടി അനുഭവിക്കേണ്ടി വന്നാലും നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. ഞാൻ ഇതുവഴി പോയപ്പോ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ആരാണെന്ന് നോക്കാമെന്ന് വെച്ചു. എന്തേ പോകാതിരുന്നത്? കമ്പ്യൂട്ടറിൽ ഡേറ്റ ഫീഡ് ചെയ്തപ്പോൾ കോഡ് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു. ക്ലിയറൻസ് കിട്ടിയില്ല. കമ്പ്യൂട്ടറിനും തെറ്റ് പറ്റാം. യാത്രക്കൊരുങ്ങി വരുമ്പോൾ ക്ലിയറൻസ് കിട്ടാതിരിക്കുക. നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം. Will you have a drink? No, thanks. I'm on duty. Okay. Mr. Vinod? Ivide da oru key kadakkunu. Is it yours? Ende key ivide thanne undu. I am sorry, Mr. Vinod. ഇത് എന്റെ കീ തന്നെയാ. ഇതാ ഇത് കണ്ടോ? വെളിയിൽ വെച്ചാകാതിരുന്ന ഭാഗ്യം. വീട്ടിനകത്ത് കയറാൻ പറ്റാതായി പോയനെ. മിസ്റ്റർ മെനോൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ലെതർ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നില്ലേ? ബ്രൗൺ ഇൻ കളർ. ഉണ്ടായിരുന്നു. എന്താ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുപോലെ ഒരു ബ്രീഫ് കേസ് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 50,000 രൂപയും. അത്ര ഒന്ന് നിങ്ങളുടെ കയ്യിൽ കണ്ടതായി ഓർമ്മയുള്ളതുകൊണ്ട് ചോദിച്ചതാ. യെസ്, എന്റെയും ബ്രൗൺ ബ്രീഫ് കേസ് നഷ്ടപ്പെട്ടിരിക്കുക. എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് എന്റെ സംശയം. പക്ഷെ അതിനകത്ത് രൂപ കഷ്ടിച്ച് 5,000 കാണും. എന്തേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? മനസ്സ് സ്വസ്ഥമാണെങ്കിലല്ലേ സാർ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. യെസ്, ദേർ യു ആർ റൈറ്റ്. രേഖയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കൊന്നിനും തോന്നുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് കോൺഫറൻസിന് ലെറ്റർ വന്നപ്പോ പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ അല്പമെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയാ. എക്സ്ക്യൂസ് മീ, കാരി ഓൺ. ഹലോ. യെസ്, വിനോദ് മെനൻ ഹിയർ. സം ഇമിഗ്രേഷൻ പ്രോബ്ലംസ്. ഉടനെ ശരിയാവും തോന്നുന്നു. വൈകിട്ട് കാണാം. Yes, I'll be there at sharp 7, okay? Hello, sir. Hello. Okay, Mr. Menon, ഞാൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. Thank you. May I take leave, gentlemen? അജിത്, എന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ്. കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും. സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണുമൊത്ത് നാടുവിടാൻ പോയാലല്ല നീ.
പാവൻ രേഖ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ജയിലിൽ കഴിയാണ്ട് അവൾ. നീയും രേഖയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ ഒറ്റവരുത്തും കാരണമാ രേഖ ജയിലിലായത്. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഇവിടെ കയറ്റിയതാണ് എന്റെ തെറ്റ്. കൊള്ളാം, യുവർ ആക്ടിംഗ് ഇസ് എക്സലന്റ്. രേഖയെ കൊല്ലാൻ വേണ്ടി നീ അയച്ച വാടക കൊണ്ടല്ലടാ റോബർട്ട്, യു ബാസ്റ്റേർഡ്. What the hell do you mean? ഞാൻ എന്റെ രേഖയെ റോബർട്ട് കൊല്ലപ്പെട്ട രാത്രി ഞാൻ ക്ലബിൽ നിന്നെത്തുമ്പോൾ ഈ ബ്രീഫ് കേസ് അയാളുടെ ബോഡിക്ക് അരികിലുണ്ടായിരുന്നു. റോബർട്ടിന് കൊടുക്കാൻ വെച്ച പണമാണ് ഇതിലെന്ന് രേഖ പറഞ്ഞപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് ഞാനിത് മാറ്റി. അല്ലെങ്കിൽ എന്റെ രേഖയ്ക്കെതിരായുള്ള ആദ്യത്തെ തെളിവാകുമായിരുന്നു ഇത്. അവളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇത് ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സർ. നോ നോ ഇൻസ്പെക്ടർ, ഹി ഈസ് ലൈയിങ്. എല്ലാത്തിന്റെയും ബില്ല് നീയാണ്. രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ച പണം എടുത്തത് നീയാ. രേഖയെ കൊല്ല റോബർട്ട് നയിച്ചത് നീയാ. ഐ നോ യു ആർ ദ കൾപ്രിറ്റ്. സ്റ്റോപ്പ് ഇറ്റ്. എന്താണ് ഈ കാണിക്കുന്നത് മിസ്റ്റർ അജിത്? ബിഹേവ് യുവർ സെൽഫ് ആൻഡ് പ്ലീസ് ഗോ ഔട്ട്. ഓ, അപ്പൊ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒത്തുകളിയാണല്ലേ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും ആവാമല്ലോ. യു പീപ്പിൾ ആർ റിയൽ ഹിപ്പോക്രറ്റ്സ്. മിസ്റ്റർ മെനോൻ, ഞാൻ എന്റെ ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ വന്നതാ. ഓക്കെ, സി യു.
നിങ്ങൾ ഇവരെ പോയില്ലേ? ഇല്ല സർ. എന്താ വേണ്ടത്? രേഖ നിരപരാധിയ, എങ്ങനെ അവളെ രക്ഷിക്കണം? പെട്ടെന്നുള്ള ഇമോഷണലിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി. സോറി സർ. വരൂ. നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ വീടിന്റെ കീ കാണുമല്ലോ, അത് ഉപയോഗിച്ച് തുറക്കാമായിരുന്നല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നോക്കട്ടെ. ഈ കീ നിങ്ങളുടേതല്ലേ? അതെ, പക്ഷെ അതുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. ധീരരാഘവൻ, ഇന്ന് ബാഗ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സിദ്ധി കയ്യിലേക്ക് കൊടുത്തത്. ശരി സർ. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്, എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. സദീഖ്, വിനോദ് ഇപ്പോഴും എവിടെ എത്തും? എന്നെ കുറിച്ച് ഓവർകോട്ടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ സ്ഥലത്തില്ല എന്ന് മാത്രം പറയുക. ആ ഹാൻഡ് ബാഗും താക്കോലും കൊടുത്തേൽപ്പിക്കുക. അത് കിട്ടിയതായി റെസിറ്റ് എഴുതി വാങ്ങിക്കുക. ഓക്കെ. എന്താ സാർ ഇതൊക്കെ? ഓവർകോട്ട്, ഹാൻഡ് ബാഗ്, കീ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വെയിറ്റ്. ഈ കോട്ട് വിനോദിന്റേതാണ്, ഈ താക്കോലും. ഇത് കിട്ടാൻ വേണ്ടി ഇന്ന് വൈകിട്ട് ഞാൻ വിനോദിന്റെ കോട്ട് മാറ്റിയിടും. ഓവർകോട്ട് മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയ വിനോദ് സ്റ്റേഷനിൽ പോയി ഹാൻഡ് ബാഗുമായി ഉടനെ തിരിച്ചു വരും. പക്ഷേ ആ ഹാൻഡ് ബാഗിലുള്ള കീ കൊണ്ടും ഈ ഡോർ തുറക്കാനാവില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ കീ മരിച്ചുപോയ റോബർട്ടിന്റെ വീടിന്റേതാണ്. അപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന കീ? ജസ്റ്റ് എ മിനിറ്റ്. ഇതാണ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കീ. അതെങ്ങനെ ഇവിടെ വന്നു? നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് തന്നെ ഈ കീയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് നോക്കാനാണ്. ഈ റോബർട്ടിന്റെ താക്കോൽ രേഖയുടെ ബാഗിൽ ഇങ്ങനെ വന്നു. ഈ കേസിന്റെ തുടക്കം മുതലേ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്റെ സംശയം മുഴുവൻ അമ്മയെ വിനോദിലായിരുന്നു. അയാൾ ഇല്ലാതിരുന്ന ഒരു ദിവസം രേഖയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് താക്കോലെടുത്ത് ഞാൻ ഈ വീട്ടിൽ വന്നു. ഈ ഡോർ തുറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. പെട്ടെന്നാണ് എന്ത് സംഭവിച്ചിരിക്കാമെന്നൊരു മിന്നലാട്ടം പോലെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഉടനെ തന്നെ ഞാൻ റോബർട്ടിന്റെ വീട്ടിലേക്ക് പോയി. ആ കീ ഉപയോഗിച്ച് റോബർട്ടിന്റെ വീടിന്റെ ഡോർ തുറക്കാൻ ഞാൻ നോക്കി. കറക്റ്റ്, അത് റോബർട്ടിന്റെ കീ ആയിരുന്നു. രേഖയുടെ കീ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വന്നു. വീടിന്റെ പുറത്തും മറ്റും പരിശോധിച്ചു.
അങ്ങനെ മുൻവശത്തെ ഫ്ലവർ വേസിന്റെ അടിയിൽ നിന്നും എനിക്ക് ഈ വീടിന്റെ ഒറിജിനൽ കീ കിട്ടി. ആ കീ വെച്ച് ഞാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. ഈ വീട് മുഴുവൻ ഞാൻ സെർച്ച് ചെയ്തു. ഒടുവിൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ഈ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടി. മിസ്റ്റർ മേനോന്റെ മരണം മുതലേ എനിക്ക് വിനോദിനെ സംശയമുണ്ടായിരുന്നു. ഫോട്ടോസ് കിട്ടിയ അന്ന് തന്നെ വേണമെങ്കിൽ വിനോദിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. മിസ്റ്റർ മേനോനെ കൊല ചെയ്ത അതേ റോബർട്ടിനെ തന്നെയാണ് രേഖയെ കൊലപ്പെടുത്താനും വിനോദ് കണ്ടെത്തിയത്. അതിനയാൾ ഈ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗപ്പെടുത്തിയിരിക്കാം. ഐ മീൻ എ ബ്ലാക്ക് മെയിൽ ഹിയർ. ന്യൂ ഇയർ നൈറ്റിൽ റോബർട്ടിന് വീട്ടിൽ കടന്നു വരാൻ രേഖയുടെ ഹാൻഡ് ബാഗിലെ കീ എടുത്ത് വിനോദ് ഫ്ലവർ വേസിനടിയിൽ വെച്ചു. എല്ലാം പ്ലാനിംഗ് പോലെ നടന്നു. ഫ്ലവർ വേസിനടിയിൽ നിന്നും കീ എടുത്ത റോബർട്ട് വീട്ടിനകത്ത് കടന്ന് രേഖയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചു പോകുമ്പോൾ പഴയപടി കീ ഫ്ലവർ വേസിനടിയിൽ വെക്കണമെന്നായിരുന്നു വിനോദിന്റെ നിർദ്ദേശം. ഇവിടെയാണ് റോബർട്ടിന് തെറ്റുപറ്റിയത്. ഡോറ് തുറന്ന് കീ ഫ്ലവർ വേസിന് അടിയിൽ വെച്ചതിന് ശേഷമാണ് റോബർട്ട് വീട്ടിനകത്ത് കയറിയത്. അക്കാര്യം വിനോദൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചു കിടന്ന റോബർട്ടിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന അയാളുടെ കീ എടുത്ത് ഹാൻഡ് ബാഗിനുള്ളിലിട്ടത്. അത് രേഖയുടെ കീ ആണെന്ന വിശ്വാസത്തിൽ. ഐ ആം സോറി മിസ്സസ് രേഖ, യുവർ ഹസ്ബൻഡ് ഈസ് എ ബോൺ ഹാബിച്വൽ ക്രിമിനൽ. കൺഗ്രാറ്റുലേഷൻസ് ഇൻസ്പെക്ടർ. Will you have a drink? On duty. Oh, I remember. So then it's a key you want. Hmm? Thank you. Ah!
pistol or else I'll shoot to kill her. The final scene is over. Inim ellam admit cheyunnana buddhi. Yes. I admit. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയവനാണ് ഈ വിനോദ് മേനൻ. ആത്മവിശ്വാസം, അത് മാത്രമായിരുന്നു എന്റെ ക്യാപിറ്റൽ. വലിയ ആഗ്രഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ. ഞാൻ തോൽക്കുന്ന ആദ്യത്തെ അവസാനത്തെയും കളിയാണിത്. തെറ്റിന്റെ വഴിയിലൂടെ ഏറെ പോയവനാണ് ഞാൻ. എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആർക്കും എന്നെ തിരുത്താനും കഴിയില്ല. നിനക്ക് പോലും. ഐ എം സോറി. മിടുക്കനായ ഇൻസ്പെക്ടർ, നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ തോൽക്കില്ല, തോറ്റിത്തരില്ല.